ആൾക്കൂട്ടത്തിന്റെ സംവിധായകൻ മാത്രമല്ല കലാമൂല്യത്തിനൊപ്പം ജനപ്രിയതയും സിനിമയിൽ സന്നിവേശിപ്പിച്ച കലാകാരനായിരുന്നു ഐ വി ശശി. ചിത്രകാരൻ കൂടിയായ ശശി മലയാള സിനിമയുടെ ക്യാൻവാസ് വലുതാക്കി. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 150 ചിത്രങ്ങൾ ഒരുക്കുകയും അവയിലേറെയും സൂപ്പർ ഹിറ്റാക്കുകയും ചെയ്തു. ഇവയിൽ 100 സിനിമകൾ റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ 100 പിന്നിടുകയും ചെയ്തു. മലയാളത്തിലെന്നല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ ഇനി ഒരു സംവിധായകനും മറികടക്കാനാകാത്ത നേട്ടങ്ങളുടെ ഉടമയാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഇരുപ്പം വീട് ശശിധരൻ എന്ന ഐ വി ശശി. രജനീകാന്തിനെയും കമൽഹാസനെയും ഒരുമിച്ച് മലയാള സിനിമയിൽ അവതരിപ്പിച്ചു. തൃഷ്ണയിലൂടെ മമ്മൂട്ടിയെ ആദ്യം നായകനാക്കി. ഇനിയെങ്കിലും എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലിന് നായക പദവി ആദ്യം നൽകി. തമിഴിൽ കമൽഹാസനും രജനീകാന്തിനും വഴിത്തിരിവായി ഗുരു, കാളി എന്നീ സിനിമകൾ നൽകി. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായി 7 കടലിനക്കരെ അമേരിക്കയിലെത്തിയതും ശശിയാണ്. മലയാളത്തിലെ പ്രതിഭാധനരായ തിരക്കഥാകൃത്തുക്കൾ എം ടി വാസുദേവൻ നായർ, പി പത്മരാജൻ, ടി ദാമോദരൻ, ലോഹിതദാസ്, ജോൺ പോൾ, രഞ്ജിത്ത് എന്നിവർക്കൊപ്പമെല്ലാം സിനിമകൾ ചെയ്ത് വൻ വിജയങ്ങൾ സ്വന്തമാക്കി. CID സിനിമകൾ വേണം ഹിറ്റുകൾക്ക് എന്ന ചിന്ത ശശി തിരുത്തിക്കുറിച്ചു. രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ അനീതിയും തൊഴിലാളി പ്രശ്നങ്ങളുമെല്ലാം വിഷയമായി. കൗമാരപ്രണയം ഇതിവൃത്തമാക്കി ഇണയും കാണാമറയത്തും എത്തി. അവളുടെ രാവുകളിലെ നായിക സീമ പിന്നെ ജീവിത നായികയുമായി. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.